റിയൽ മാഡ്രിഡിന്റെ ഹീറോ ആണ്, ഒരുപാട് ആരാധകരുള്ള പ്ലെയറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അദ്ദേഹത്തെ കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കേണ്ടാവുക. റൊണാൾഡോ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരിക്കലും മദ്യപിക്കില്ല, അതുപോലെ തന്നെ അദ്ദേഹം ശരീരത്തിൽ ടാറ്റു ചെയ്തിട്ടില്ല, മറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ അച്ഛൻ മദ്യപാനം മൂലം ലിവർ സിറോസിസ് എന്ന് മരിച്ച ഒരാളാണ്. നല്ലൊരു അച്ഛനായിരുന്നില്ല റൊണാൾഡോയ്ക്ക്, റൊണാൾഡോയുടെ അച്ഛൻ. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, എന്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു അച്ഛനായിരിക്കും, ഒരിക്കൽ പോലും ഈ മദ്യം എന്ന് പറയുന്ന സാധനം ഞാൻ കൈകൊണ്ട് തൊടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇത് മാത്രമല്ല, വർഷത്തിൽ രണ്ട് തവണ അദ്ദേഹം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ നമുക്കറിയാം എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സും ടാറ്റു ചെയ്യുന്നവരാണ്, അടിച്ചു പൊളിച്ച് നടക്കുന്നവരാണ്. പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ വളരെ വ്യത്യസ്തനാണ് റൊണാൾഡോ. കഴിഞ്ഞ വർഷം മികച്ച ഫുട്ബോളറായി തെരഞ്ഞെടുക്കപ്പെട്ട റൊണാൾഡോ ആണ്. ഫിഫ ബാലൻഡോർ എന്ന് പറഞ്ഞൊരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അവാർഡായി കിട്ടിയ ട്രോഫി അദ്ദേഹം ലേലത്തിന് വിറ്റ് അതുകൊണ്ട് കിട്ടിയ പൈസ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫുട്ബോൾ കളിക്കുന്ന റൊണാൾഡോയാണ്. പക്ഷെ നമ്മൾ ശരിക്കും കാണേണ്ട ഹീറോ കളിക്കളത്തിന് പുറത്തുള്ള റൊണാൾഡോ ആണ്. അതൊരു പുതിയ തരം ഹീറോയിസമാണ്.